യേശുവിനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് വരികയായിരുന്ന കുറേന ഗ്രാമനിവാസിയായ ഷീമോൻ എന്നയാളിനെ സൈനികർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടത്തി. ഒരു വലിയ ജനാവലി അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ യേശുവിന് വേണ്ടി വിലപിക്കുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. യേശു തിരിഞ്ഞ് അവരോട്, ജെറുസലേം പുത്രിമാരെ, എനിക്ക് വേണ്ടി കരയേണ്ട, നിങ്ങൾക്കായും നിങ്ങളുടെ മക്കൾക്കായും കരയുക. എന്തുകൊണ്ടെന്നാൽ വന്ധികളും പ്രസവിച്ചിട്ടില്ലാത്തവരും മുല കുടിപ്പിച്ചിട്ടില്ലാത്തവരും സൗഭാഗ്യവതികളെന്ന് നിങ്ങൾ പറയുന്ന കാലം വരുന്നു. അന്നു ജനം മലകളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുക എന്നും പറയും. പച്ച മരത്തോട് മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഉണങ്ങിയതിനെന്തായിരിക്കും സംഭവിക്കുന്നത്? കുറ്റവാളികളായ രണ്ടു പേരെ കൂടെ അദ്ദേഹത്തോടൊപ്പം വധിക്കാൻ കൊണ്ടുപോയി. തലയോട്ടിയുടെ സ്ഥലമെന്നർത്ഥമുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അവർ യേശുവിനെ മധ്യത്തിലും കുറ്റവാളികളിൽ ഒരാളെ അദ്ദേഹത്തിന്റെ വലത്തും മറ്റേയാളെ ഇടത്തുമായി ക്രൂശിച്ചു. അപ്പോൾ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം സൈനികർ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നറുക്കിട്ട് വീതിച്ചെടുത്തു. ജനങ്ങൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിന്നു. അധികാരികളാകട്ടെ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട്, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇയാൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവെങ്കിൽ സ്വയം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. സൈനികരും അടുത്തു വന്ന് അദ്ദേഹത്തെ നിന്ദിച്ച് അവർ അദ്ദേഹത്തിന് പുളിച്ച വിഞ്ഞ് കൊടുത്തുകൊണ്ട്, നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇദ്ദേഹം യഹൂദന്മാരുടെ രാജാവ് എന്നൊരു കുറ്റപത്രം ക്രൂശിൽ യേശുവിന്റെ ശിരസിന് മീതെ വച്ചിരുന്നു. ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു. മറ്റേ കുറ്റവാളി അയാളെ ശാസിച്ചുകൊണ്ട്, തുല്യ ശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത് ന്യായമായിട്ട് തന്നെ, നമ്മുടെ പ്രവൃത്തികൾക്ക് അനുയോജ്യമായതല്ലോ നമുക്ക് കിട്ടിയത്. ഈ മനുഷ്യനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാൾ, യേശുവേ, അങ്ങ് രാജാവായി മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണേ എന്നപേക്ഷിച്ചു. യേശു അയാളോട്, ഇന്നും നീ എന്നോടുകൂടെ പറദീസയിലായിരിക്കും നിശ്ചയം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം മധ്യാഹ്നമായിരുന്നു. സൂര്യൻ ഇരുണ്ടു പോയതുകൊണ്ട് 3 മണിവരെ ദേശത്തെല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു. ദൈവാലയത്തിലെ തിരശീല 2 ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് അത്യുച്ചത്തിൽ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാണത്യാഗം ചെയ്തു. സംഭവിച്ചതെല്ലാം കണ്ടിട്ട് ശതാധിപൻ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട്, ഈ മനുഷ്യൻ നീതിനിഷ്ഠനായിരുന്നു നിശ്ചയം എന്ന് പറഞ്ഞു. കാണാൻ വന്നുകൂടിയവരെല്ലാവരും സംഭവിച്ചത് കണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് തിരികെ പോയി. എന്നാൽ ഗലീലയിൽ നിന്ന് അദ്ദേഹത്തെ അനുഗമിച്ച സ്ത്രീകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പരിചയക്കാരെല്ലാവരും ഇവയെല്ലാം നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നിരുന്നു. ന്യായാധിപ സമിതിയിലെ ഒരംഗവും
നല്ലവനും നീതിനിഷ്ഠനുമായ യോസഫ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവരുടെ തീരുമാനത്തിനും അത് നടപ്പിലാക്കിയതിനും അനുകൂലമായിരുന്നില്ല. അയാൾ അരിമത്യ എന്ന യഹൂദ പട്ടണത്തിൽ നിന്നുള്ളയാളും ദൈവരാജ്യത്തിന്റെ വരവനായി കാത്തിരുന്നയാളുമായിരുന്നു. അയാൾ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ മൃതദേഹം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. പിന്നെ അയാൾ യേശുവിന്റെ ശരീരം താഴെ ഇറക്കി മൃദുല വസ്ത്രത്തിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയിരുന്നതും ആരെയും അതുവരെ അടക്കിയിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ സംസ്കരിച്ചു. അന്നൊരുക്ക നാളായിരുന്നു. ശബത്ത് ആരംഭിക്കുവാനുള്ള സമയവും അടുത്തിരുന്നു. ഗലീലയിൽ നിന്ന് യേശുവിനോടുകൂടെ വന്ന സ്ത്രീകൾ ജോസഫിന്റെ പിന്നാലെ ചെന്ന് കല്ലറിയും അതിൽ മൃതദേഹം സംസ്കരിച്ച വിധവും കണ്ടു. തുടർന്ന് അവർ ഭവനത്തിലേക്ക് പോയി. സുഗന്ധദ്രവ്യങ്ങളും പരിമള തൈലവും ഒരുക്കി വെച്ചു. കൽപ്പന അനുസരിച്ച് ശബത്ത് നാളിൽ അവർ വിശ്രമിച്ചു.